എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താ ചെയ്യാം, നമ്മുടെ ക്യാമറയുടെ കുറച്ച് ഇഷ്യൂ കാരണത്താലാണ് ഇപ്പൊ നമ്മള് വീഡിയോ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇപ്പൊ ചെയ്യാത്തത്. ഏകദേശം ഐ തിങ്ക് ഒരു 10-15 ദിവസത്തോളം ആയിട്ടുണ്ടാവും ഞാൻ ചിലപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവാം. ബിക്കോസ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഐഫോൺ മൂഞ്ചിപ്പോയി, മൂഞ്ചിപ്പോയിന്ന് വെച്ചാല് ബാറ്ററി കംപ്ലീറ്റ് ആയി. അപ്പോ തലങ്ങും പെരങ്ങും ഒക്കെ ലോക്ക്ഡൗൺ ആണ്. അപ്പൊ നമുക്ക് എവിടേക്കും എവിടേക്കെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കോലോല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വൺ പ്ലസ് നോഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അൺബോക്സിങ് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6-ാം തീയതി ബുക്ക് ചെയ്തു, ബട്ട് ഇന്ന് 13-ാം തീയതി ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇവിടെ ഈ ലൈറ്റിൻ്റെ ഷാഡോസും അതുപോലെ ഇതിൻ്റെ ഷാഡോസും ഒക്കെ കാണുന്നുണ്ടാവും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ കുറച്ച് ബാക്കിലായിരിക്കും. കാരണം നോക്കിയയുടെ 2.1 എന്ന് പറയുന്ന ഒരു പക്കാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടില്ല, ഒരു പക്കാ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു ഡിവൈസിലാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ എത്ര ക്വാളിറ്റി ഉണ്ടാവും എന്നൊരു ഐഡിയ ഇല്ല. എനിവേ, ഞാൻ വന്ന കാര്യം അതല്ല, പബ്ജിയെ പോലെ തന്നെ അല്ലെങ്കിൽ പബ്ജിക്ക് ഒരു തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഫ്രീ ഫയർ വീണ്ടും വന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രീ ഫയറിൻ്റെ പുതിയ മാപ്പും അതുപോലെ അതെങ്ങനെയാണ് കിട്ടിയതും അത് എവിടെയൊക്കെയാണ് കിട്ടാനുള്ളതും അധികം ഗെയിംസ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് റിലീസാക്കിയിട്ടുണ്ട്, അവർ ടെസ്റ്റ് ആക്കിയിട്ട് ഇറക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ക്ലാഷ് സ്ക്വാഡ് എന്ന് പറയുന്നൊരു ഇതിലാണ് കൊണ്ടത്തില്ല, ബർമുഡ റീമാസ്റ്റേഡ് എന്നാണ്. ബർമുഡ 2.0 അല്ലെങ്കിൽ ബർമുഡ റീമാസ്റ്റേഡ് എന്നൊരു എന്താ പറയുക, ഒരു പാക്ക് നമ്മൾ എക്സ്ട്രാ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്നാലേ നമുക്കത് അവൈലബിൾ ആവുള്ളൂ. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ആ പിന്നെ ഫ്രീ ഫയറിൻ്റെ ഒരു ചാമ്പ്യൻഷിപ്പ് ഇപ്പോഴുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ഫ്രീ ഫയറിൻ്റെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയാണെങ്കിൽ 50 lakh ആണ് ഗൈസ് പ്രൈസ് ബോർഡ് എന്ന് പറയുന്നത്. അത് ഫ്രീ ഫയർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഇതിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയമണ്ട് 1 ആൻഡ് ലെവൽ 40 വേണം. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് കൂടുന്നില്ല, എനിക്ക് ലെവൽ 34 ആണ്. അതുപോലെ എൻ്റെ എന്താ പറയുക, എൻ്റെ സീസൺ റാങ്ക് എന്ന് പറയുന്നത് ഗോൾഡ് 3 ആണ്. അപ്പോൾ പിന്നെ ഈ ഒരു കാരണം അത് നമ്മുടെ ഫോൺ പോയതുകൊണ്ട് നമുക്ക് കളിക്കാൻ പോലെയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനിമേ നമുക്ക് മാപ്പ് ഒന്ന് കാണിച്ചു തരാം, ചെറിയൊരു ഗെയിം പ്ലേ കാണിച്ചു തരാം. ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ നെറ്റിയുടെ അക്കൗണ്ടാണ്, അവൻ്റെ അക്കൗണ്ടാണ് പോകുന്നത്. എൻ്റെ ഫോൺ ഇഷ്യൂസ് ആയതുകൊണ്ട് നമുക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ബർമുഡ 2.0 എന്ന മാപ്പ് എടുക്കണമെങ്കിൽ ക്ലാസിക്കുന്നുണ്ട്, അവിടെ നമുക്ക് റാങ്ക്ഡ് ഇപ്പം പ്ലാറ്റിനൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലാഷ് കോഡ് സ്ക്വാഡ് റീമാസ്റ്റേഡ് എന്നുണ്ട്, കാണിക്കുന്നുണ്ട് ന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത് എപ്പോഴൊക്കെ അവൈലബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം കാണിക്കുന്നത് 13:04 മുതൽ 31:04 വരെ, 3:39 വരെ ഉള്ളൂ ഈ ഒരു മാപ്പ് കിട്ടുക എന്നാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മാപ്പ് ഫുൾ നമുക്ക് ഇപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മൾ അപ്പോൾ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു GH ലോഡായി വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മാപ്പ്. നമുക്കിപ്പോൾ മാപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ ഇതിൽ നിന്ന് മാറി വേറെ കുറേ മാപ്പുകൾ, അതും സ്ത്രീക്ക് അക്കാദമി എന്ന് കണ്ട് പുതിയ ഒരു മാപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇപ്പോൾ അക്കാദമി എന്ന സ്ഥലത്താണ് ഇപ്പം നമുക്ക് ഉള്ള ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മാപ്പ്. പഴയ ബർമുഡ ഇതിൽ നിന്ന് ബർമുഡ 1.0 നിന്ന് മാറിയിട്ട് ബർമുഡ 2.0 അല്ലെങ്കിൽ ബർമുഡ റീമാസ്റ്റേഡ് വന്നപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മുന്നേ ഒന്ന് കളിച്ച് നോക്കി, അപ്പോൾ ഒന്നും കുഴപ്പമൊന്നും തോന്നിയില്ല, നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇനിവേ നമ്മളെ ടീമേറ്റ് ഒക്കെ അവിടെ ഡെഡായി കിടക്കുന്നു. നമുക്ക് ഇവിടുന്ന് കൊള്ളുന്നുണ്ട്, നോക്കി വെടിയുണ്ടയുടെ ശബ്ദം, വെടിയുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ആളെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നൈസായിട്ട് നോക്കായി ഗൈസ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാപ്പ്. നമുക്ക് നെക്സ്റ്റ് മാപ്പ് ഞാൻ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തതിരിക്കണം. അപ്പൊ ഒരുപാട് ടൈമും വെയിറ്റാവും. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള വിലയിക്കണമെന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഡിസ്ലൈക്ക് ചെയ്യുക. സ്റ്റേ സേഫ്, പീസ് ഔട്ട്.